നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാകാനും അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീടിൻ്റെ മുൻവശത്താണ്, ഇവിടെ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ നമ്മുടെ ഹോം ടൂർ കണ്ടു കാണും, ഇല്ലെങ്കിൽ ഒന്ന് പോയി നോക്കണം. അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ നമുക്ക് ഇനി ഇവിടെ ചെറുതായിട്ട് ഗാർഡനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് റോസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് റോസ് നമ്മൾ റീപോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ നടുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാകാനും അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് ടിപ്സും കൂടെ വെച്ചിട്ട് നമുക്കിന്ന് ഈ വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഈ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെട്ട മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മഞ്ഞ കളറുള്ള റോസും ഒരു യെല്ലോ റോസും അതുപോലെ തന്നെ ഒരു കാശ്മീരി റെഡ് ആ ഒരു റോസും രണ്ടെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്കിന്ന് ഒന്ന് റീപോട്ട് ചെയ്യാം. അപ്പോൾ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നടാനായിട്ട് ആദ്യം നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കണം. നമ്മൾ ചെടി നടുമ്പോൾ ഏറ്റവും അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പോട്ടിംഗ് മിക്സറാണ്. കാരണം നമ്മുടെ ചെടിയിലെ ലൈഫ് മുഴുവൻ നിൽക്കുന്ന ഈ ചെടിച്ചട്ടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സർ നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വളവിട്ടാലോ ഒന്നും അത്ര കണ്ട് റെഡിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോട്ടിംഗ് മിക്സറായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി, അതുപോലെ കുറച്ച് എല്ലുപൊടി. ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1:1 എന്നുള്ള രീതിയിൽ നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും, ചാണകപ്പൊടി ചെടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പൂവുണ്ടാകാനും ഒക്കെ നമുക്ക് നല്ലതാണ് ഈ ചാണകപ്പൊടി. അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലുപൊടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കൂടുതൽ ചെടി കരുത്തോടുകൂടി വളരാനും പൂ പിടിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി ഇടുന്നത് കുറച്ച് താമസിച്ചാണ് ഇത് എല്ലുപൊടിയുടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ ഫലം പിന്നീട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചെടിയിൽ അതായത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടി മണ്ണോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് വേരൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ചയൊക്കെ എടുക്കും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ഈ വളങ്ങളെല്ലാം ഒന്ന് അലിഞ്ഞ് ചേർന്ന് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളിതാണ് പോട്ടിംഗ് മിക്സറായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ ചെടിച്ചട്ടി ശരിയാക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിന് ഹോള് കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കിക്കോണം. കാരണം ഇതിൻ്റെ വേസ്റ്റ് വാട്ടറെല്ലാം കൂടുതൽ പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അത് മണ്ണൊലിച്ച് പോകാതിരിക്കാനായിട്ട് നമ്മളൊരു കമ്പോർഡ് കൊണ്ട് അത് നടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മണ്ണ് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഈ ഉള്ളിത്തൊലി. ഇത് എൻ്റെ ഒരു സീക്രട്ട് സംഭവമാണ്. കാരണം ഉള്ളിത്തൊലി ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ഉള്ളിത്തൊലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെടികളെ പെട്ടെന്ന് വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതാണ്. ഉള്ളിത്തൊലി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സറിൻ്റെ കൂടെ ഉള്ളിത്തൊലിയും കൂടി ഇടണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഡെയിലി വരുന്ന വേസ്റ്റ് ഇതുപോലെ ഒരു ബക്കറ്റിലോ എവിടെയെങ്കിലും മാറ്റി വെക്കും. അപ്പോൾ ഇത് നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കൂടുതൽ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഉള്ളിത്തൊലി അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ റോസ് നടുമ്പോൾ ഇതിലിപ്പോൾ മോശമായിട്ടുള്ള റോസ് എല്ലാം ഒരില താഴ്ത്തി നമ്മൾ ഈ ഉണങ്ങാൻ നിൽക്കുന്നതെല്ലാം അങ്ങ് വെട്ടിക്കളയുക. കേട്ടോ, ഇത് നല്ല ഒരു തൈയാണ് കേട്ടോ. നമ്മളെപ്പോഴും ചെടി വാങ്ങിക്കുമ്പോൾ കൂടുതൽ പൂക്കളുള്ളത് തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി ഇതാണ് നമുക്ക് വെക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ മണ്ണ്, ഈ പ്ലാസ്റ്റിക് കവർ നമുക്ക് ഒരു ബ്ലേഡ് കൊണ്ട് കീറിക്കളയാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാൽഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം നമ്മുടെ ഈ റോസ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ചരിഞ്ഞാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കൊരല്പം ഒന്ന് ചരിച്ച് മണ്ണ് ഇട്ട് വെച്ച് കൊടുക്കുക. ബാക്കി നമുക്ക് മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നിറയ്ക്കാം. അതുപോലെ
ഒരു ചെടിച്ചട്ടിക്ക് ഒരു പിടിയെങ്കിലും എല്ലുപൊടി ഇടാൻ മറന്നു പോകരുത്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ബാക്കിയും കൂടെ മണ്ണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ആ ഇലയും ഉണങ്ങിയ ശിഖരങ്ങളും കമ്പും എല്ലാം വെട്ടിക്കളഞ്ഞേക്കണം. എല്ലുപൊടി ഒരു പിടി അതും ചേർത്ത് കൊടുത്ത് ബാക്കി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റോസ് നമ്മൾ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കി നമ്മൾ നട്ടു. ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതുപോലെ കപ്പലിൻ്റെ പിണാക്ക് നമ്മളെപ്പോഴും പറയുന്നതാണ് ചെടിയുടെ വളർച്ച ഇങ്ങനെ നൈട്രജൻ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് നമ്മുടെ ഈ കപ്പലിൻ്റെ പിണാക്ക് എന്ന് പറയുന്നത്. ഈ കപ്പലിൻ്റെ പിണാക്ക് ഒരു പിടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം അത്രയും തന്നെ വെള്ളം ചേർത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിനൊന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതിൻ്റെ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ കപ്പലിൻ്റെ പിണാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടി കുറച്ചുകൂടെ ഭംഗിയായിട്ട് വളരും. അതിനുശേഷം പഴത്തൊലി കൊണ്ടുള്ള ഒരു വളം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇതിന് പൂവാകുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ റോസ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഈ ചാണകപ്പൊടി തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള ഏത് വളമാണ് നമ്മുടെ കയ്യിലുള്ള അത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ ഏത് തരം വളം നമ്മുടെ കയ്യിലുണ്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചകിരിച്ചോറുണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തേയിലച്ചണ്ടി അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇലകളൊക്കെ നന്നായിട്ട് വളരാനും ചെടി പുഷ്ടിപ്പെട്ട് വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റോസ് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ രീതി ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങളുടെ രീതി എന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഗാർഡൻ ടൂൾസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കാം. കാരണം എല്ലാവരും നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഇതുപോലെ ഈ സ്പ്രെയർ ഏതാണെന്നും ഒക്കെ എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇത് നല്ല പ്രോഡക്റ്റാണ് ഇത്തരം സാധനങ്ങളെല്ലാം. നമ്മുടെ അത്യാവശ്യം നമ്മുടെ ചെടികൾക്കെല്ലാം ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം.